നമസ്കാരം. ഇന്ന് അതിവിശേഷപ്പെട്ട ഹനുമത് ജയന്തിയാകുന്നു. ഹനുമാൻ സ്വാമിയുടെ ജന്മദിനമാണ് എന്നാണ് വിശ്വാസം. അതിനാൽ ഇന്നേ ദിവസം ഏറ്റവും വിശേഷപ്പെട്ട ദിവസം തന്നെയാണ്. കൂടാതെ ഇന്നേ ദിവസം അമാവാസി കൂടി ആയതിനാൽ പ്രാധാന്യം ഇരട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്നേ ദിവസം ചില നക്ഷത്രക്കാരായ വ്യക്തികളുടെ ജീവിതത്തിൽ ചില സവിശേഷമായ കാര്യങ്ങൾ നടക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ദേവീ പൂജയിലും ഹനുമത് പൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ ദിവസങ്ങളാണ് വന്നു ചേരുക. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം പ്രധാന പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നാൽ അല്പം കലഹത്തിനും സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. കാരണം ധനവരവ് മോശമാകാത്ത ഒരു സമയമാകുന്നു. അതിനാൽ തന്നെ അമിതമായ ചെലവ് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഈ കാര്യം ഒഴിവാക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ സമയം നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സമ്മർദ്ദങ്ങൾ പല വിധത്തിൽ അകന്നു പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം സമ്മർദ്ദമില്ലാതെ ജോലി ചെയ്യുവാനും സുഹൃത്തുക്കളെ കാണുവാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും വിനോദങ്ങളിൽ ഏർപ്പെടുവാനുമുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രധാനമായും ഈ സമയങ്ങളിൽ അല്പം ശ്രദ്ധിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുവാൻ സാധിക്കും. പല വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ് ഇത്. ഈ സമയം പല വ്യക്തികളുടെയും ഉപദേശം മൂലം നിങ്ങൾക്ക് പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്യുവാനും ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാകുന്നു. നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആലസ്യം ഒഴിഞ്ഞ് ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയമായി തന്നെ ഈ പ്രത്യേക സമയത്തെ പറയുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും പ്രതീക്ഷിക്കാതെ തന്നെ സാമ്പത്തികപരമായ ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യും. കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഒരു പരിധിവരെ കടബാധ്യതകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാണ് ഈ പ്രത്യേക ദിവസങ്ങൾ എന്നുകൂടി മനസ്സിലാക്കുക. ഈ സമയം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ മനോബലം വർദ്ധിക്കുകയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ദുരിതങ്ങളും ഒഴിയുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ ഈ സമയം ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹത്താൽ പെട്ടെന്ന് തന്നെ ഉയർച്ചകൾ വന്ന് ചേരുവാൻ സഹായകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദ നക്ഷത്രക്കാർക്ക് ഈ സമയം അധ്വാനിക്കാനുള്ള സമയം തന്നെയാകുന്നു. ഈ സമയം അധ്വാനിച്ചാൽ നല്ല രീതിയിൽ അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തുന്നതാകുന്നു. കരാറു പണികൾ സ്ഥിരപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി മുടങ്ങാതിരിക്കുവാൻ സഹായകരമായ ദിവസങ്ങൾ തന്നെയാണ് ഇത്. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സംതൃപ്തി വന്നു ചേരുന്ന ദിവസങ്ങളാണ് എന്ന് തന്നെ പറയാം. ചില യാത്രകൾ ചെയ്യേണ്ടതായി വരും. ആ യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന യാത്രകളായി മാറും. ഗൃഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സ്ഥിതിയാണ് വന്നു ചേരുക. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഗൃഹവുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾക്ക് അനുകൂലം തന്നെയാണ് ഈ സമയം. മനസ്സിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും ഉത്തരം ലഭിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. മനക്ലേശങ്ങൾ ഈ സമയം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പൂർണ്ണമായും ഒഴിവാക്കുകയും പല പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള മനോബലം ശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ ഈ സമയം തീർച്ചയായും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ
വളരെയധികം മാറ്റങ്ങൾക്ക് കാരണമായി തീരും എന്ന കാര്യവും ഈ സമയം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പറയുവാൻ സാധിക്കുന്നത് ചതയം നക്ഷത്രമാകുന്നു. ചതയ നക്ഷത്രക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. എല്ലാം കൃത്യമായി തന്നെ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാകുന്നു. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ തേടി എത്താവുന്നതാണ്. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നാൽ നിങ്ങൾക്ക് വളരെയധികം ശത്രുക്കളുണ്ട് എന്നത് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാകുന്നു. എന്നാൽ എതിരാളികളുടെ കരുനീക്കങ്ങളെ വളരെ വേഗത്തിൽ തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും സാധിക്കുന്ന അവസരങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളിൽ വന്നു ചേരും. കൂടാതെ ഈ സമയം ഉദ്യോഗസ്ഥർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന സമയമാണ് എങ്കിൽ പോലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഭഗവാന്റെ കടാക്ഷത്താൽ സ്വസ്ഥത കൈവരുന്ന സമയമാകുന്നു. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയം ഹനുമാൻ സ്വാമിയുടെ കഴിയാവുന്ന മന്ത്രങ്ങൾ ജപിക്കുക എന്ന കാര്യമാകുന്നു. കൂടാതെ ഈ സമയം ആദായം വർദ്ധിക്കുന്ന സമയം കൂടിയാകുന്നു. മക്കളുടെ വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ അഥവാ ശുഭകരമായ തീരുമാനങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഗുണകരമായി മാറുന്ന അവസരമാണ് ഇത്. പക്ഷെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാഹസങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും ഇരട്ടി സൗഭാഗ്യങ്ങൾ തന്നെ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. സാക്ഷാൽ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷമാണ് നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നത്. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പൂരുരുട്ടാദി നക്ഷത്രമാകുന്നു. പൂരുരുട്ടാദി നക്ഷത്രക്കാർക്ക് സഹോദരങ്ങളുടെ ആനുകൂല്യവും സഹായവും ലഭിക്കുന്ന അവസരമാണ് ഇത്. ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സുഖകരമായ അനുഭവങ്ങൾ വന്നു ചേരും. കലാപ്രവർത്തകർക്ക് വളരെ അനുകൂലമായ സമയമാണ് ഇത്. ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ, ധനപരമായ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും. അതിനായി നിത്യവും ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ കഴിയാവുന്നത്ര തവണ ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമമാകുന്നു. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. സാമ്പത്തിക തടസ്സങ്ങൾ ഒരു പരിധിവരെ വഴിമാറിപ്പോകും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ചില വിഷമഘട്ടങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ ഒഴിഞ്ഞ് പോകുന്നതാണ്. പല മനക്ലേശങ്ങൾക്കും ഉത്തരം ലഭിക്കും. മനസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന അത്തരം ദുഃഖങ്ങളും അത്തരം വിഷമങ്ങളും ഭഗവാന്റെ കടാക്ഷത്താൽ അകന്ന് പോവുക തന്നെ ചെയ്യും. പല സാഹസങ്ങളും നിങ്ങൾ ചെയ്യുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ ഒന്നും ഈ സമയം ചെയ്യുവാൻ പാടുള്ളതല്ല. ഈ സമയം ഭഗവാന്റെ കടാക്ഷം വന്ന് ചേർന്നിരിക്കുന്നതിനാൽ തന്നെ പരമാവധി ശുഭകരമായ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഭാഗ്യം കടാക്ഷിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ബിസിനസ് പരമായും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയം തന്നെയാകുന്നു. ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും പ്രത്യേകിച്ചും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. പ്രത്യേകിച്ചും മൂലം നക്ഷത്ര ദിവസം സ്വാമിയെ ദർശിക്കുന്നതും അഥവാ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഈ കാര്യം എല്ലാ നക്ഷത്രക്കാരും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തീർച്ചയായും ഭഗവാന്റെ കടാക്ഷത്താൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കപ്പെടും എന്ന് തന്നെ പറയാം.